നമസ്കാരം. മാക്സ്വെല്ലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ദ മിറക്കിൾ എന്ന ടർക്കിഷ് ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം, മിറക്കിൾ ടു ലവ് എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഏവർക്കും സ്വാഗതം. ദ മിറക്കിൾ എന്ന 2015 ഇറങ്ങിയ ടർക്കിഷ് ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഓൾറെഡി പങ്കുവച്ചിട്ടുള്ളതാണ്. വളരെ മനോഹരമായിട്ടുള്ള ചിത്രമാണ്. അതിൻ്റെ രണ്ടാം ഭാഗമാണ് 2019 മിറക്കിൾ ടു. മെഹസോൻ കിർമിസുകൾ തന്നെയാണ് ഈ രണ്ടാമത്തെ ചിത്രവും സംവിധാനം ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ചിത്രത്തിൻ്റെ വിശേഷങ്ങളെ അറിയുന്നതിന് വേണ്ടി നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും അത് കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണുക. ഒന്നാം പാർട്ട് അവസാനിക്കുന്നത് വളരെ വൈകല്യമുള്ള അസീസൻ എന്നൊരു വ്യക്തി, വളരെ ഭംഗിയുള്ള മിസ്കിൻ എന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതും, പിന്നെ ഒരു 8 കൊല്ലങ്ങൾക്ക് ശേഷം അവർ തിരിച്ച് അവരുടെ മലയോര ഗ്രാമപ്രദേശത്തേക്ക് തിരിച്ചെത്തുന്നതും. ഈ തിരിച്ചെത്തുമ്പോഴാകട്ടെ അസീസ് വളരെ നല്ല, അതായത് തൻ്റെ വൈകല്യങ്ങളൊക്കെ മാറി സാധാരണ ഒരു മനുഷ്യനായി തിരിച്ചെത്തുന്ന രീതിയിലാണ് ഒന്നാം പാർട്ട് അവസാനിക്കുന്നത്. രണ്ടാം പാർട്ടാകട്ടെ എങ്ങനെയാണ് അസീസ് തൻ്റെ വൈകല്യങ്ങളൊക്കെ മറികടന്ന് സാധാരണ ഒരു മനുഷ്യനായി തീർന്നത് എന്നുള്ള കാര്യം അസീസിൻ്റെ ഭാര്യ മിസ്കിൻ, അസീസിൻ്റെ സ്വന്തം മലയോര ഗ്രാമപ്രദേശത്തെ അസീസിൻ്റെ ബന്ധുക്കൾക്ക് വിവരിച്ച് നൽകുന്നതിലൂടെയാണ് മിറക്കിൾ ടു എന്ന ചിത്രം നമ്മോട് കഥ പറയുന്നത്. മിസ്കിൻ എന്ന സുന്ദരിയായ യുവതിയുടെ പിതാവ് തുർക്കിയിലെ ഒരു പട്ടണത്തിൽ വെച്ച് ഒരു വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. അദ്ദേഹത്തെ രക്ഷിക്കുന്നതാകട്ടെ നമ്മുടെ അസീസ്, ഈ കഥാനായകൻ, വൈകല്യമുള്ള കഥാനായകൻ അസീസിൻ്റെ ഉപ്പ. അപ്പോൾ ആ സമയത്ത് ഈ പെൺകുട്ടിയുടെ പിതാവ് അസീസിൻ്റെ ഉപ്പയോട്, നിങ്ങൾക്ക് പ്രായപൂർത്തിയായ ആൺകുട്ടികളുണ്ടോ? ഉണ്ടെങ്കിൽ എൻ്റെ മകളെ തീർച്ചയായും അവന് കല്യാണം കഴിച്ച് കൊടുക്കണം എന്ന് വാക്ക് നൽകുന്നു. അപ്പോൾ അസീസിൻ്റെ ഉപ്പായി അയാളെ സമ്മതിക്കുന്നില്ല, വേണ്ട, അവൻ വൈകല്യമുള്ളവനാണ്, അവൻ സാധാരണ മനുഷ്യനെ പോലെ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മിസ്കിൻ്റെ ഉപ്പ പറയുന്നു, നല്ല ഹൃദയത്തിനുടമയായാൽ മതി, ബാക്കിയൊക്കെ എൻ്റെ മകൾ നോക്കിക്കോളും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിവാഹം നടക്കുന്നത്. പക്ഷേ അതൊരു വലിയ ദുരിതമാണ് മിസ്കിൻ എന്ന യുവതിക്ക് സമ്മാനിച്ചത്. അസീസിനെയും ഭാര്യ മിസ്കിനെയും അധ്യാപകനായ മാഹിർ അയാളുടെ സ്ഥലമായ പട്ടണം അജിയാൻ എന്ന സ്ഥലത്തേക്ക് പോകുവാൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ അസീസും ഭാര്യ മിസ്കിനും ട്രെയിനിൽ യാത്ര തിരിച്ച് അജിയാനിലെത്തിച്ചേരുന്നു. അവിടെ മാഹിറിൻ്റെ ഭാര്യയും മാഹിറിൻ്റെ സുഹൃത്ത് ബഹാട്ടിനും മറ്റും അസീസിനും ഭാര്യയ്ക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു വീട് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അസീസിൻ്റെ ഭാര്യ മിസ്കിന് ജോലി ശരിയാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ടൗണിൽ അസീസിനും ഭാര്യയ്ക്കും വളരെയധികം എതിർപ്പുകൾ, കളിയാക്കലുകളൊക്കെ ആളുകളിൽ നിന്നും നേരിടേണ്ടി വരുന്നു. മിസ്കിനാകട്ടെ വളരെ സുന്ദരിയായ ഒരു സ്ത്രീയാണ്. പക്ഷേ അസീസാകട്ടെ കയ്യും കാലും നനക്കാൻ പറ്റാതെ വളരെ വികൃതരൂപിയായൊരു മനുഷ്യൻ. എങ്ങനെയാണ് ഈ സ്ത്രീ ആളോടൊപ്പം ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഇവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മിസ്കിനും അസീസിനും വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല ആ പ്രദേശത്തെ കുട്ടികളൊക്കെ ഒച്ച അസീസ് എന്നൊക്കെ പറഞ്ഞ് അസീസിനെ എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം അധ്യാപകൻ മാഹിർ റിട്ടയർമെൻ്റായി ഈ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു, ടൗണിലേക്ക് തിരിച്ചെത്തി. അതിനുശേഷം മാഹിർ, പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ബഹട്ടിൻ, പിന്നെ അലി എന്ന വേറൊരു സുഹൃത്തും കൂടി ഉണ്ട്. ഇവർ 3 പേരും കൂടി അസീസിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് മാഹിറും കൂട്ടുകാരൻ അലിയുമാണ് അതിന് മുൻകൈയെടുക്കുന്നത്. ആദ്യം തന്നെ അസീസിൻ്റെ താടിയലിന് ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടി പതിവായി ച്യൂയിങ്ങം കഴിപ്പിക്കുന്നു. പിന്നെ കൈകൊണ്ടും കാലുകൊണ്ടും ചെറിയ രീതിയിലുള്ള എക്സസൈസുകളും, പിന്നെ ചെറിയ രീതിയിൽ കയറൊക്കെ കെട്ടി അസീസിനെ വെള്ളത്തിലിട്ട് നീന്താനൊക്കെ പഠിപ്പിക്കുന്നു. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അസീസിൽ കണ്ടു തുടങ്ങുന്നു. ഇതിനിടെ അസീസിനെ സ്ഥിരമായി കളിയാക്കുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളെ അസീസിൻ്റെ ഭാര്യ മിസ്കിൻ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികളുടെ പിതാവ് വന്ന് മിസ്കിനെയും അസീസിനെയും വളരെയധികം അധിക്ഷേപിക്കുന്നുണ്ട്. നിങ്ങൾ മലപ്രദേശത്തു നിന്ന് വിവാഹം, ഔദ്യോഗികമായി വിവാഹം കഴിക്കാതെ ഓടി വന്നവരാണ്, എന്നിട്ട് ഞങ്ങളെ ചീത്ത പറയുന്നതെന്നൊക്കെ പറഞ്ഞ് വളരെയധികം അധിക്ഷേപിക്കുന്നുണ്ട് അദ്ദേഹം. അങ്ങനെ അതിനുശേഷം മാഹിർ ഇടപെട്ട അസീസിൻ്റെയും മിസ്കിൻ്റെയും വിവാഹം ഔദ്യോഗികമായി തന്നെ അവിടെ വെച്ച് നടത്തുന്നു. ഇതിനിടെ അസീസിൻ്റെ സുഹൃത്ത് ബഹട്ടി, നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹം അവിടെ ഒരു സിനിമ തിയേറ്റർ നടത്തുകയാണ്. അദാര സിനിമാസ് എന്നാണ് തിയേറ്ററിൻ്റെ പേര്. ഈ ബഹട്ടിൻ്റെ അദാര സിനിമാസിന് വലിയൊരു ചരിത്രം പറയാനുണ്ട്. ബഹട്ടിൻ്റെ കാമുകി അദാര, വലിയൊരു പ്രണയമായിരുന്നു അദാരയും ബഹട്ടിനും തമ്മിൽ. പക്ഷേ അവർക്ക് ഒരുമിക്കാൻ സാധിച്ചില്ല. ആ സ്ത്രീയെ വേർപെട്ടു,
അപ്പോൾ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് തിയേറ്റർ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഓർമ്മകളാണ് എന്നും ആ തിയേറ്ററിൽ അയാൾക്ക് നിറഞ്ഞു നിൽക്കുന്നത്. അദ്ദേഹം ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. അങ്ങനെ അസീസിന് ആ തിയേറ്ററിൽ ടിക്കറ്റ് കൊടുക്കുവാനുള്ളൊരു ജോലി ബഹട്ടിൻ കൊടുക്കുന്നു. വളരെ സ്ലോ ആയിട്ടൊക്കെയാണ് അസീസ് ആ ടിക്കറ്റ് കൊടുക്കുന്നതൊക്കെ, പക്ഷേ വളരെ ശ്രമപ്പെട്ട് വളരെ രസകരമായി തന്നെ അദ്ദേഹം അത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയായിരിക്കും ഒരു ദിവസം ഈ കുട്ടികൾ കടൽ തീരത്ത് കളിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കുട്ടി കടലിൽ അബദ്ധവശാൽ വീഴുന്നൊരു സീനുണ്ട്. പക്ഷേ മുതിർന്നവരൊന്നും അത് കാണുന്നില്ല. അസീസ് മാത്രമേ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അസീസ് വളരെ പ്രയാസപ്പെട്ട് ഓടിപ്പോയി കടലിലേക്ക് ചാടി ഈ കുട്ടിയെ രക്ഷിക്കുന്ന സീനൊക്കെ ഉണ്ട്. വളരെ അതിമനോഹരമായ സീനുകളാണതൊക്കെ. ആ മുങ്ങിച്ചാവേണ്ട കുട്ടിയെ സംരക്ഷിച്ചതോടുകൂടി അസീസ് വളരെയധികം പ്രശസ്തനാകുന്നു. അസീസിനെ പറ്റി പത്രത്തിൽ വാർത്ത വരുന്നു. അസീസ് അദാര തിയേറ്ററിലെ ജോലിക്കാരനാണെന്നുള്ള വാർത്ത തുർക്കിയിലെങ്ങും പ്രശസ്തമായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം അസീസിൻ്റെ ഭാര്യ മിസ്കിൻ തലചുറ്റി വീഴുന്നു. അങ്ങനെ മാഹിറും ഭാര്യയും അസീസിൻ്റെ ഭാര്യയെ ഹോസ്പിറ്റലിലെത്തിച്ച് പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത് അസീസിൻ്റെ ഭാര്യ മിസ്കിൻ ഗർഭിണിയാണെന്നുള്ള വിവരം. അസീസിന് വളരെയധികം സന്തോഷമാകുന്നു. ഇതേസമയം തന്നെ അസീസിനെ വളരെയധികം കളിയാക്കിക്കൊണ്ടിരുന്ന കുട്ടിയെയാണ് അസീസ് വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചത്. മാത്രമല്ല അസീസിൻ്റെ ഭാര്യയും മറ്റും വളരെയധികം അധിക്ഷേപിച്ച ഒരു വ്യക്തിയുടെ മകനും കൂടിയായിരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു അദ്ദേഹവും ഭാര്യയും കുട്ടിയൊക്കെ വന്ന് അസീസിനോട് ക്ഷമ പറയുന്നതും നന്ദി സൂചിപ്പിക്കുന്നതൊക്കെ വളരെ ഹൃദയസ്പർശിയായ രംഗങ്ങളാണതൊക്കെ. ഈ ചിത്രത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഇങ്ങനെ ഹൃദയസ്പർശിയായ രംഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്നൊരു ചിത്രമാണ്. സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ ഒക്കെ നമ്മുടെ ഹൃദയവും കണ്ണും മനസ്സുമൊക്കെ നിറഞ്ഞു തുളുമ്പുന്ന ഒരു അനുഭവമാണ് ഈ ചിത്രം. അങ്ങനെ അസീസ് വളരെ ധീരമായൊരു തീരുമാനമെടുക്കുന്നു. മറ്റൊന്നുമല്ല, ആ പ്രദേശത്തുള്ള എല്ലാ വികലാംഗരെയും കുട്ടികളെയും വികലാംഗരായി മുതിർന്ന ആളുകളെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്കെല്ലാം വേണ്ടി അദാര സിനിമാസിൽ ഒരു ഫ്രീ ഷോ നടത്താൻ അസീസ് തീരുമാനിക്കുന്നു. അതിനുവേണ്ടി ഈ വ്യക്തികളെയും കുട്ടികളെയും ഒക്കെ കൊണ്ട് അസീസ് വരുന്ന സീനൊക്കെയുണ്ട്. ശരിക്കും കോരിത്തരിപ്പിക്കുന്ന സീനുകളാണതൊക്കെ. ഇതിനിടയിൽ തന്നെ സിനിമാ തിയേറ്ററിൻ്റെ ഉടമസ്ഥനായ ബഹട്ടിൻ അസീസിനെ സിനിമ പ്രദർശിപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ ഈ വികലാംഗ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രദർശനം നടക്കുന്നതിനിടയിൽ ബഹട്ടിൻ റോട്ടിലേക്ക് നോക്കുമ്പോഴാണ് ഒരു സ്ത്രീ ഒരു കാറിൽ വന്നിറങ്ങി ഈ തിയേറ്റർ നോക്കി നിൽക്കുന്നത്. ബഹട്ടിൻ്റെ ഓർമ്മകൾ വളരെ വർഷങ്ങൾക്ക് പിറകിലേക്ക് ഓടുകയാണ്. അതെ, ബഹട്ടിൻ വർഷങ്ങളായി കാത്തിരുന്ന തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അദാര തന്നെ തേടി എത്തിയിരിക്കുന്നു. അങ്ങനെ കാമുകിയുമായി ഒത്തുചേർന്ന സന്തോഷത്തിൽ ബഹട്ടിൻ കാമുകിയെയും കൂട്ടി ലോകം ചുറ്റി സഞ്ചരിക്കാൻ ഇറങ്ങുന്നു. തിയേറ്റർ അലിയെയും അസീസിനെയും ഏൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം യാത്രയാകുന്നത്. അസീസിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷത്തോളമായി. അസീസിൻ്റെ ഭാര്യ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകിയിരിക്കുന്നു. അസീസ് ഇന്ന് പണ്ടത്തെ പോലെയല്ല. 7 വർഷത്തിനിടയിൽ മാഹിറിൻ്റെയും കൂട്ടുകാരൻ അലിയുടെയും വളരെയധികം കഠിന പ്രയത്നങ്ങൾക്കൊടുവിൽ അസീസ് ഇന്ന് സാധാരണ ഒരു മനുഷ്യനെ പോലെ നടക്കാനും സംസാരിക്കാനും പഠിച്ചിരിക്കുന്നു. അഥവാ അസീസ് മാറിയിരിക്കുന്നു. അസീസിൻ്റെ ഭാര്യ മിസ്കിൻ ഈ സംഭവങ്ങളെല്ലാം അസീസിൻ്റെ മലമ്പ്രദേശത്തെ ഗ്രാമത്തിലുള്ള ബന്ധുജനങ്ങളെ അറിയിച്ചത് പ്രകാരം അവരെല്ലാം ഈ പട്ടണത്തിലേക്ക് വരുവാൻ തീരുമാനിക്കുന്നു. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുവാനും നല്ല ജോലി നേടി കൂടുതൽ സമ്പാദിക്കാനും മികച്ച ജീവിത നിലവാരത്തിനു വേണ്ടിയാണ് അവർ ഈ നാട്ടിലേക്ക് വരുന്നത്. അസീസിൻ്റെ ബന്ധുക്കാർക്ക് വേണ്ടി ജോലിയും മറ്റ് സാഹചര്യങ്ങളും എല്ലാം നമ്മുടെ മാഷ് മാഹിർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അസീസിൻ്റെ ബന്ധുക്കാരനിൽപ്പെട്ട ഒരു പയ്യനും മാഹിർ എന്ന അധ്യാപകൻ്റെ മൂത്ത മകളുമായി ഇഷ്ടത്തിലാകുന്നു. മാഹിറിൻ്റെ മകളുടെ വിവാഹ കാര്യം ചർച്ച ചെയ്ത് മാഹിറും ഭാര്യയും ഒരു കാറിൽ സഞ്ചരിക്കുന്നതിനിടയിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു അപകടത്തിൽപ്പെട്ട് നമ്മുടെ അധ്യാപകൻ മാഹിർ കഴുത്തല്ലിന് പൊട്ടലേറ്റ് ശരീരം തളർന്ന് കിടപ്പിലാകുന്നു. തനിക്ക് വേണ്ടി വളരെയധികം ത്യാഗങ്ങൾ സഹിച്ച് തന്നെ താനാക്കി മാറ്റിയ വ്യക്തിയാണ് മാഹിർ എന്ന അധ്യാപകൻ, തൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ. അദ്ദേഹം ഇന്ന് വളരെ വലിയൊരു വിഷമത്തിൽ അകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അധ്യാപകന് വേണ്ട എല്ലാ സഹായങ്ങളും താൻ ഈ സമയത്ത് ചെയ്യണമെന്ന് തീരുമാനിച്ച് അസീസ് അദ്ദേഹത്തിന് വേണ്ട എല്ലാ ശുശ്രൂഷകളും അസീസ് തന്നെ നേരിട്ട് ചെയ്യുന്നു. അങ്ങനെ അധ്യാപകൻ മാഹിറിൻ്റെ നിർദ്ദേശപ്രകാരം തൻ്റെ മകളെ വിവാഹ ഡ്രസ്സിൽ കാണണമെന്നും മകളുടെ വിവാഹം നടന്ന് കാണണമെന്നുള്ള ആഗ്രഹപ്രകാരം അസീസിൻ്റെ ബന്ധുവായ ചെറുപ്പക്കാരനുമായി വിവാഹം നടത്തുന്നു.
വിവാഹം വളരെ മനോഹരമായി നടക്കുന്നതിനിടയിൽ നമ്മുടെ മാഹിർ അസീസിനോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. എനിക്ക് ഒന്ന് മഴയിൽ നനയണമെന്ന്. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അസീസ് മാഹിറിൻ്റെ വീൽചെയർ തള്ളി കടലിന് സമീപത്തേക്ക് കൊണ്ടുപോയി. മഴ നനഞ്ഞ് കടൽ നോക്കിയിരിക്കുന്ന മാഹിർ അവിടെ വെച്ച് മരണത്തിന് കീഴടങ്ങുന്നു. ഈ ഒരു ദൃശ്യത്തോടു കൂടിയാണ് ഈ മിറക്കിൾ ടു ലവ് എന്ന ചിത്രം അവസാനിക്കുന്നത്. ജീവിതം ചെറുതാണ്. ക്ഷമിക്കുക, സഹായിക്കുക, നന്ദിയുള്ളവരായിരിക്കുക, സ്നേഹിക്കുക, പുഞ്ചിരിക്കുക, സന്തോഷിക്കുക. ഈ ഡയലോഗുകൾ നമ്മുടെ അധ്യാപകൻ മാഹിറും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ബഹട്ടിനൊക്കെ ഇടയ്ക്കിടെ പറയുന്നതാണ് ഈ ചിത്രത്തിൽ. വളരെ പോസിറ്റീവായ, വളരെ സ്നേഹസമ്പന്നമായ ഒരു ചിത്രമാണ് മിറക്കിൾ ടു. എല്ലാവർക്കും കുടുംബസമേതം കണ്ട് ആസ്വദിക്കാൻ പറ്റിയ വളരെ മനോഹരമായ, ഹൃദയസ്പർശിയായ ഒരു അനുഭവം. സ്നേഹം കൊണ്ട് കീഴടക്കാനാവാത്തതായി ഒന്നുമില്ല. അത്രയും വൈകല്യമുള്ള അസീസിനെ സ്നേഹം കൊണ്ടും ത്യാഗം കൊണ്ടും വളരെ പുതിയൊരു വ്യക്തിയായി മാറ്റാൻ മാഹിറിന് സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അസീസ് ഈ ചിത്രത്തിൽ പറയുന്നുണ്ട്, ടീച്ചർ നിങ്ങളാണ് അത്ഭുതം, മിറക്കിളാണ് നിങ്ങൾ. അതെ, ഈ മഹാത്ഭുതം നിങ്ങൾക്ക് നേരിട്ട് കണ്ടറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചിത്രം കാണുക. എനിക്ക് മിറക്കിൾ ടുവിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് പാർട്ടായിരുന്നു, മിറക്കിൾ വൺ. കാരണം അത്ര മികച്ച ചിത്രമായിരുന്നു മിറക്കിൾ വൺ. അതിൻ്റെ അത്ര എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് വിചാരിച്ച ചിത്രം മോശമായി എന്നൊന്നല്ല, വളരെ മികച്ച ചിത്രം തന്നെയാണ് മിറക്കിൾ ടു. ഇതിലെനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് ചിത്രത്തിൽ അസീസ് എന്ന വയ്യാത്ത ഒരാളുടെ ക്യാരക്ടർ അവതരിപ്പിച്ച മെർട്ട് തുറാക്ക് എന്ന നടൻ്റെ അഭിനയ പ്രകടനം. ചിത്രം തുടങ്ങുമ്പോൾ അദ്ദേഹം കയ്യും കാലും നിവർത്താൻ പറ്റാതെ വളരെ ബുദ്ധിമുട്ടി, മുഖമൊക്കെ വികൃതമായ രീതിയിലൊക്കെയാണ് സ്റ്റാർട്ടിങ്. അങ്ങനെ ചിത്രം തുടങ്ങി പതുക്കെ പതുക്കെ ഒരു മാറ്റങ്ങൾ വന്ന് വായ ശരിയാകുന്നു, സംസാരിക്കാൻ തുടങ്ങുന്നു, കൈ ശരിയാകുന്നു, സംസാരത്തിൻ്റെ ഒക്കെ രീതി വളരെ പതുക്കെ സംസാരിച്ച് പിന്നെ നല്ല രീതിയിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, സാധാരണ ഒരു മനുഷ്യനിലേക്കുള്ളൊരു മാറ്റം, അത് വളരെ പതുക്കെ ഒരു 7 വർഷം കൊണ്ട് വളരെ മനോഹരമായി കൺവിൻസിങ്ങായി തന്നെ സംവിധായകന് കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ റോൾ അഭിനയിച്ച നടൻ വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം ആ റോള് ചെയ്തിട്ടുള്ളത്, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പിന്നെ അസീസിൻ്റെ ഭാര്യയുടെ റോൾ വളരെ മനോഹരമായൊരു റോളാണ്. കാരണം അസീസ് എന്നൊരു ഭിന്നശേഷിക്കാരനായ ഭർത്താവിനെ പൂർണ്ണ സപ്പോർട്ട് നൽകി അസീസിൻ്റെ വിജയത്തിന് പിന്തുണ കൊടുക്കുന്ന ഭാര്യ വളരെ മാതൃകാപരമായൊരു വ്യക്തിത്വമാണ്. വളരെയധികം മികച്ച രംഗങ്ങളുള്ളൊരു ചിത്രമാണ് മിറക്കിൾ ടു. പ്രത്യേകിച്ച് അസീസിൻ്റെ ഭാര്യ പ്രസവിച്ചിട്ട് ആ കുട്ടിയെ ഏറ്റുവാങ്ങുന്ന സീനൊക്കെ ഉണ്ട്, കൈ ഇങ്ങനെ ലോക്കാക്കി പിടിച്ച്, വളരെ ഗംഭീര സീനാണതൊക്കെ. ആ സമയത്താണ് അസീസിൻ്റെ ആ വികാര തള്ളിച്ചയിൽ അദ്ദേഹത്തിൻ്റെ വായ ശരിയായി സംസാരിക്കാനൊക്കെ പറ്റുന്നൊരു രംഗമൊക്കെ വളരെ മനോഹരമായിട്ടാണ് അതൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ അസീസിന് സാധാരണ മനുഷ്യരെ പോലെ സംസാരിക്കാൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഭാര്യയോട് വളരെ പ്രണയാതുരമായൊക്കെ സംസാരിക്കുന്നതൊക്കെ എല്ലാവർക്കും എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന വളരെ മനോഹരമായ ചിത്രം തന്നെയാണ് മിറക്കിൾ ടു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചിത്രം കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.